അപ്പം ശരിക്കും പ്രണയം വിജയിക്കണമെങ്കിൽ പ്രണയനായകനും പ്രണയനായികയും വേണം, അല്ലെങ്കിൽ നായകന്മാരും നായികമാരും വേണം. അപ്പോൾ ഇതിൽ ശരിക്കും രണ്ട് ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ മൂന്ന് ഏജ് കാറ്റഗറിയിലുള്ള പ്രണയങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് അത് അപ്രവാളികളിൽ അവതരിപ്പിച്ച ഇപ്പം അനശ്വരയാണെങ്കിലും മമതയാണെങ്കിലും എൻ്റെ നായികയായിരുന്ന മിയയാണെങ്കിലും അവരെല്ലാവരും പ്രത്യേക പരാമർശവും സ്നേഹവും അഭിനന്ദനവും അറിയിക്കുന്നവരാണ്. അപ്പം അത് എൻ്റെ വ്യക്തിപരമായ പേരിൽ ഇപ്പോൾ അറിയിക്കുകയാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ് ടു ദ ഹോൾ ഹീറോയിൽ ക്രൂ കാസ്റ്റ്, ഐ മീൻ ലൈക്ക് കാസ്റ്റ് ഓഫ് ദ ഫിലിം. ആൻഡ് ശരിക്കും ഇത് നമ്മുടെ 50-ാം ദിവസത്തോടനുബന്ധിച്ച് തന്നെ OTTയിലും ഇത് റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അവസരം കൂടിയാണ്. തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എനിക്ക് OTTയിലൂടെ കണ്ട് ആസ്വദിക്കാനുള്ളൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നിങ്ങളെല്ലാവരും നേരിട്ട് വിവരം അറിയിക്കുന്നതായിരിക്കും. എനിവേ, അപ്പോൾ എൻജോയ് ദ ഡേ, എൻജോയ് ദ ടൈം. ആൻഡ് ഇതിൻ്റെ സംവിധായകനാണെങ്കിലും എനിക്ക് നേരിട്ട് ഇപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. ഇനിയും നല്ല സിനിമകളിലൂടെ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.